ഓം അമൃതേശ്വരി നമ ഇത്രയും നാളുകളായി നമ്മൾ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ തുടക്കത്തിൽ ശ്രീമാതാവിൻ്റെ ഉദ്ഭവം ചിതഗ്നികുണ്ട സംഭവത എന്നൊക്കെയുള്ള ഭാഗങ്ങൾ കണ്ടു പിന്നീട് കരചരണാദികളോട് കൂടിയിട്ടുള്ള നമ്മളെല്ലാവർക്കും ഗ്രഹിക്കാവുന്നതായ കേശാദിപാദാന്ത വർണ്ണനം അത് കണ്ടു പിന്നെ ദേവിയുടെ ശ്രീനഗര വർണ്ണന ദേവിയുടെ പീഠം പഞ്ചബ്രഹ്മാസനം ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കണ്ടു പിന്നീട് ഭണ്ഡാസുരവധം എന്ന് പറയുന്ന ദേവിയുടെ പരാക്രമത്തെ വിസ്തരിക്കുന്ന ഭാഗം നമ്മൾ കണ്ടു അതിനുശേഷം ശ്രീവിദ്യ ശ്രീ ഷോടശാക്ഷരീ വിദ്യ എന്നൊക്കെ പറയുന്ന ദേവിയുടെ മൂലമന്ത്രം മൂലമന്ത്രാത്മിക മൂലകൂടത്രയ കളയപര എന്നൊക്കെയുള്ള ആ ഭാഗങ്ങൾ കണ്ടു പിന്നീട് ഭക്തി ഭക്തിയുടെ പ്രാധാന്യം അതെങ്ങനെയാണ് ആ മനസ്സിൻ്റെ ആർദ്രത കൊണ്ട് എങ്ങനെയാണ് ദേവിയുടെ ദേവിയെ നേടുക എന്നുള്ള ഭാഗം ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ ഭയാപഹ എന്നൊക്കെയുള്ള ആ ഭാഗങ്ങളൊക്കെ ചുരുക്കത്തിൽ കണ്ടു ഭക്തിയുടെ മഹത്വം കണ്ടു ദേവിയുടെ നിർഗുണസ്വരൂപം സർവവ്യാപ്തമായ ചൈതന്യമാണ് ദേവി ദേവി അല്ലാതെ ദേവി സർവമിതം ജഗത്ത് ദേവി അല്ലാതെ മറ്റൊന്നുമില്ല എന്നൊക്കെയുള്ള ഭാഗങ്ങൾ കണ്ടു ഈ ജഗദമ്പയെ ആരാണോ സ്തുതിക്കുന്നത് സർവം തേഷാം പ്രസിദ്ധത അവർക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല അവർ വീണ്ടും ജനിക്കില്ല വീണ്ടും ഒരു അമ്മയുടെ കുക്ഷിയിൽ ജനിക്കേണ്ടി വരില്ല വീണ്ടും അവർ മുലപ്പാൽ കുടിക്കേണ്ടി വരില്ല അവർക്ക് പുനർജന്മം എന്നു പറയുന്നതില്ല സരസ്വത്യാ ലക്ഷ്മ്യ വിധിഹരി സപത്നോ വിഹരത്തെ രത്തെ പാതിവ്രം ശിഥലയതി രമ്യേണു വപുഷ ചിരം ജീവന്നേവ പശുപാശവ്യതികര പരാനന്ദ്ഭിക്യം രസയതി രസം തദ്ജനവാൻ എന്ന സൗന്ദര്യലഹരിയിൽ അമ്മയെ സ്തുതിക്കുന്നതിൻ്റെ ഫലം പറയുന്നു സാക്ഷാത് മന്മഥനേക്കാൾ സൗന്ദര്യമുള്ളവനായിട്ടും അവരെ മോഹിപ്പിക്കുന്നവനായിട്ടും അവൻ ജീവിക്കുന്നു സരസ്വതിയോടും കൂടി മഹാപണ്ഡിതനായിട്ടും മഹാലക്ഷ്മിയോടും കൂടി അവൻ നിത്യവാസം ചെയ്യുന്നു മനസ്സിൽ കാമാതി വികാരങ്ങൾ മനസ്സിൽ ഒരു മാലിന്യവും ഇല്ലാതെ പരാനന്ദത്തോടുകൂടി പരമാനന്ദത്തോടുകൂടി ബ്രഹ്മാനന്ദരസം അനുഭവിച്ചുകൊണ്ട് ചിരം ജീവിക്കുന്നു എന്നൊക്കെയാണ് ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതി ഇനി നമ്മൾ ഒരു രസകരമായ ഭാഗമാണ് ലളിതാസഹസ്രനാമത്തിൽ നോക്കാൻ പോകുന്നത് മഹാലാവണ്യശേവധി മഹാപാശുപഥാസ്ത്രാഗ്നിർദഗ്ധാസുര സൈനിക നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത എന്നൊക്കെ ഈ മഹാ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില മന്ത്രങ്ങൾ ശ്രീ ലളിതാ സാസനാമത്തിൽ ഉണ്ട് അതുപോലെ കുറേ മന്ത്രങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥിഹി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശമഹിഷി മഹാത്രിപുരസുന്ദരി എന്നൊക്കെ ഈ മഹാ എന്നുള്ള പദം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള കുറേ നാമങ്ങളാണ് ഇനി ഉള്ള ഭാഗങ്ങൾ ഇതിവിടം ഇവിടെ മാത്രമല്ല പിന്നീട് മഹാ കൈലാസനിലയ എന്നൊക്കെ മഹാ കാമേശനയന കുമതാഹ്ലാദ കൗമുദി ഇങ്ങനെ ചില നാമങ്ങളും കൂടി മഹ എന്നുള്ള പ്രത്യം ചേർത്തുകൊണ്ടുള്ള വാക്കുകളുണ്ട് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഓരോ മന്ത്രവും ഇവിടെ വിസ്തരിക്ക വിസ്തരിക്കുന്നില്ല മഹാ എന്നുള്ള വാക്കിനർത്ഥം ഏറ്റവും വലുത് എന്നാണ് അർത്ഥം അധികം നാസ്തി ഇതിൽ പരം വേറെ ഒന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കഠോപനിഷത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ പരമാത്മാവിനെ ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത് ഇന്ദ്രിഭ്യ പരാ ഹ്യർ അർത്ഥേയശ് പരം മനഃ മനസസ്തു ബുദ്ധേരാത്മാ മഹാൻ പര മഹത്ത പരമവ്യക്തം അവ്യക്താത് പുരുഷപ്പര പുരുഷാന്ന പരം കിഞ്ചിത് സാ ക സാ പരാഗതി അതായത് ഇന്ദ്രിയങ്ങളെക്കാൾ വലുതാണ് മനസ്സ് മനസ്സിനേക്കാൾ വലുതാണ് ബുദ്ധി ബുദ്ധിയേക്കാൾ വലുതാണ് പ്രപഞ്ചവ്യപ്തമായ മഹത്തത്വം മഹത്തിനേക്കാൾ പ്രകൃതി വലുതാണ് പ്രകൃതിയേക്കാൾ പുരുഷൻ വലുതാണ് പുരുഷനേക്കാൾ വലുത് വേറെ പുരുഷൻ എന്ന് വെച്ചാൽ പരമാത്മാവ് സാ കാഷ്ഠ സാ പരമാഗതി അതിൽപരമായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇതിൽ ഇതിൽപരം മറ്റൊന്നുമില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥിഹി ഇത് കേൾക്കാൻ ഏറ്റവും രസമുള്ള ഭാഗങ്ങളാണ് ഭാഗങ്ങളാണിതെല്ലാം ഇതിനെ നാമാവലിയായിട്ടാണ് നമ്മുടെ ആശ്രമത്തിൽ ചൊല്ലാറുള്ളത് പല രാഗങ്ങളിലും പല രീതിയിലും ഇതിനെ ചൊല്ലി ആസ്വദിക്കാവുന്നതാണ് ദേവിയാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന അതുകൊണ്ട് ദേവിയെ ആശ്രയിച്ചാൽ സർവം ത്യേഷാം പ്രസിദ്ധത എല്ലാം അവർക്ക് കിട്ടും എന്നുള്ളതാണ് ഈ മന്ത്രങ്ങളുടെ സാമാന്യമായിട്ടുള്ള അർത്ഥം ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ തത്വങ്ങൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇനിയും നമുക്ക് കേൾക്കാം